റിയൽ ലൈഫിൽ ഞാൻ എപ്പോഴും ചോദിക്കണം എനിക്ക് കിളി പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും. എൻ്റെ എൻജിനീയറിങ് പാസ്സായ സമയമായിരുന്നു. ഞാൻ അവിടെ ഉറപ്പായിട്ടും പാസ്സാവില്ല എന്നുള്ള ഗണത്തിൽ ഇട്ടിരുന്ന ഒരാളായിരുന്നു. അത് 4 വർഷത്തിൽ ഓൺ ടൈം ബഹളം കോളേജിലായിരുന്നു ആയിരുന്നു. യെസ്, എൻ്റെ സ്കൂൾ തൊട്ടുള്ള സൈലൻസ് മൊത്തം ഞാൻ കോളേജിലാണ് തീർത്തത്. ബ്ലാസ്റ്റ് ചെയ്തു. ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ സ്കൂളല്ല കോളേജാണ്. സ്കൂളിൽ നിന്ന് ഞാൻ ഒരു എന്താ പറയുക ഒരു ഒഫൻസീവ് രീതിയിൽ പറഞ്ഞതല്ല, പക്ഷേ ടീച്ചേഴ്സായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. മാത്രമല്ല എൻ്റെ കോളേജ് വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ട് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പം പേടി എന്ന് പറഞ്ഞ സാധനം ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതം എൻജോയ് ചെയ്ത സംഭവം കോളേജാണ്. അപ്പം അവിടെ ഒരുപാട് അരിയേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാടൊന്നും ഇല്ല എന്നാലും 2 അരിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ വരില്ലല്ലോ അല്ലേ, ആകെ 78 പേപ്പറേ ഉള്ളല്ലോ. അത് കഴിഞ്ഞ് അപ്പം 4 വർഷത്തിൽ പാസ്സാണെന്നുള്ള ഒരു കണ്ടീഷനിലാണ് പാരൻസ് വിട്ടേക്കുന്നത്. ഫൈനൽ സെമ്മിൽ ഞാൻ ഇതേപോലെ എക്സാമൊക്കെ എല്ലാം എഴുതി, രാവിലെ ഉച്ചയ്ക്കായിട്ട് നമ്മൾ ഡേ ആൻഡ് നൈറ്റ് എന്താ പറയുക, എഴുതി പോയി. അണ്ണാ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് 1 മാസത്തെ റിസൾട്ട് വരും. ഞാൻ എൻ്റെ അങ്കിളുടെ വീട്ടിലിരുന്ന് ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ ഒരു പാർട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് റിസൾട്ട് വന്നു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയിൽ ആഗ്രഹമുണ്ട് പാസ്സായ കിട്ടി. രക്ഷ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണെന്ന് എനിക്കറിയാം, പിന്നെ അത്രയും പാസ്സാവില്ലെന്ന് ഉറപ്പാണ്. പക്ഷെ ഞാൻ പാസ്സായി. അതെങ്ങനെയാണെന്ന് ഇന്നും എനിക്കറിയില്ല. ഞാൻ ഏകദേശം 2 ദിവസം ബോധം പോയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ എന്തോ ഒരു അബോധാവസ്ഥയിലാണ്. അതായത് എന്നെ ഒരുപാട് പേര് വിളിച്ചു ഈ പറഞ്ഞ പാസ്സായി അറിഞ്ഞ അറിയ അവർക്കിത് അതിശയമാണ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കിളിപോയ നിമിഷങ്ങൾ ഓർമ്മയായിരുന്നു.